ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ ഒരു വെജിറ്റബിൾ വെച്ചാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ പീച്ചിങ്ങ എന്ന് പറയും റിജ്ഗാട്ട് നല്ല പഞ്ഞു പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് പുറം വശം ഇങ്ങനെ ഇരിക്കണതെന്ന് നോക്കണ്ട ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുപരറ്റിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ മുകൾ വശത്തുള്ള ഈ ഒരു തൊല്ലി നമുക്ക് കളയണം അപ്പോൾ മാക്സിമം കളയാം അങ്ങനെ മുഴുവനായി കളഞ്ഞ് വെളുത്ത നിറ ആക്കി എടുക്കൊന്നും വേണ്ട ആ ഒരു ഷാർപ്പായിട്ട് നിൽക്കുന്നില്ല ആ ഒരു എഡ്ജസ് ഒക്കെ ഒന്ന് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രമേഹ രോഗികൾക്കും അതുപോലെ കൊളസ്ട്രോളൊക്കെ അധികമായിട്ടുള്ളവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ ആണ് കേട്ടോ അത് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് സ്ഥിരമായി ഇത് കഴിക്കുന്നത് കൊണ്ട് ഒട്ടേറെ ഗുണങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ഉണ്ട് നമ്മുടെ ഈ പഞ്ചസാരയുടെ ഒക്കെ അളവ് നിയന്ത്രിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണിത് പിന്നെ ഇതിൽ കൂടുതലും വെള്ളം അടങ്ങിയിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ലോണം വെള്ളം വരുത്തിയെന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ എല്ലാ സമയത്തും മാർക്കറ്റിലൊന്നും കാണാറില്ല കേട്ടോ കൂടുതൽ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെയാണ് കണ്ടിരിക്കുന്നത് വള്ളി ഇങ്ങനെ വള്ളിയായിട്ട് പടർന്ന് അതിന്നുണ്ടാവുന്നതാണ് ഈ പടവലങ്ങയൊക്കെ പോലെ ഉണ്ടാവുന്നതാണ് നല്ല ടേസ്റ്റാണിത് അപ്പോൾ നമ്മൾ ഇവിടെ ഈ മീനിലൊക്കെ ചേർത്ത് വെക്കും ഉണക്ക മീനില് ചേർത്ത് വെക്കാറുണ്ട് ചെമ്മീനിൽ ചേർത്ത് വയ്ക്കാൻ ഉണക്കിയല്ലേ പച്ച ചെമ്മീനിൽ ചേർത്ത് വെക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ വെക്കുമ്പോൾ അപ്പം നമ്മളിത് സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത് കാരണം ഇതിൽ നമുക്ക് സാധാരണ മെഴുക്കു വറ്റികൾ ഉണ്ടാക്കുന്ന പോലെ സവാള പച്ചമുളക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെളിച്ചെണ്ണയിലാണിത് തയ്യാറാക്കുന്നത് അപ്പോൾ മാത്രമേ രുചിയുള്ളൂ കേട്ടോ ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു സ്വീറ്റാണിത് കുറച്ചൊരു മധുരം അടങ്ങിയ രുചിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ തീ ഓഫ് ചെയ്ത് നമുക്ക് വയ്ക്കാം അല്ലെങ്കിൽ കുറച്ച് വയ്ക്കാം എന്നിട്ട് മുളക് പൊടി ചേർക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത് രണ്ട് ടീസ്പൂൺ അളവിന് ചേർത്തിട്ടുണ്ട് ഇനി ഒരു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല എങ്കിലും വെജിറ്റബിൾസിൽ എപ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് വെജിറ്റബിൾസിൽ മാത്രമല്ല ഏതിലും അപ്പം നമ്മുടെ ഒരു ഹെൽത്ത് പ്രൊട്ടക്ടറാണ് ഈ ഒരു ടെർമറിക് അത് നമ്മൾ ഉപ എല്ലാത്തിനും മാക്സിമം ഉപയോഗിക്കണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പച്ചമണം എണ്ണയിൽ കിടന്നു പോയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പീച്ചിങ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട വേവാനായിട്ട് ഇതിൻ്റെ ആ നടുവശത്തെ ആ ഒരു പഞ്ഞിക്കെട്ടില്ലേ അത് സോഫ്റ്റ് ആകുമ്പോൾ അതിൽ നിന്ന് വെള്ളം വന്നോളും പിന്നെ നമ്മൾ ബീച്ചിങ്ങൾ കറി വെക്കാൻ എടുക്കുമ്പോൾ നല്ല അധികം മൂക്കാത്തത് തന്നെ എടുക്കുക അപ്പോൾ ചിലപ്പോൾ ഇതൊന്നും മൂത്ത് കഴിയുമ്പോൾ ഇത് ശരിക്കും ചകിരി പോലെയാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾവശത്ത് കുറേ കുരുക്കളൊക്കെ ആയിട്ടുണ്ടാവുക ആ പഞ്ഞി ഭാഗം എടുക്കാൻ പറ്റില്ല കളയേണ്ടി വരും അപ്പോൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പാകത്തിന് തന്നെ എടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ വശത്തും ഈ ഒരു മസാല എത്തട്ടെ അപ്പോൾ ഇതേ എല്ലാ വശത്തും എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായപ്പോൾ തന്നെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവാനേ ഉള്ളൂ ശരിക്കും ഇങ്ങനെ തന്നെയാണ് കഴിക്കേണ്ടത് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ഓവർ കുക്ക് ചെയ്യരുത് നിങ്ങൾക്ക് കറിയായിരിക്കുള്ളൂ നമ്മൾ ചീരയും മറ്റേത് വെജിറ്റബിൾസും ഓവർ കുക്ക് ചെയ്യാണ്ട് വേണം കഴിക്കാൻ മാക്സിമം ആവിയൊക്കെ കയറ്റിയിട്ടൊരു ഹാഫ് കുക്ക് ചെയ്ത് കഴിക്കുക പച്ചക്കി കഴിക്കാൻ പറ്റുന്നത് മാക്സിമം കഴിക്കുക അങ്ങനെയാണ് നമ്മൾ പറയുന്നത് കേട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെന്തായാലും കുറച്ച് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ച് സ്പൈസി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ചോറിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ മെഴുക്കു വര തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും താങ്ക്